3000 കടന്ന തൃശൂർ ജില്ല ഇന്ന് 3124 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.93%. 2602 പേർ തൃശൂർ ജില്ലയിൽ രോഗമുക്തരായി. സംസ്ഥാനത്ത് 23500 പേർക്ക് കോവിഡ്. കോവിഡ് വ്യാപനത്തിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര സംഘം. കേരളത്തിൽ ഈ മാസം 20 വരെ 4.6 ലക്ഷം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തേക്കുമെന്ന് കേന്ദ്ര സംഘം. സംസ്ഥാനത്തെ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിന് ആരോഗ്യവകുപ്പ് പുതിയ മാർഗരേഖ പുറത്തിറക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. ബ്രാഞ്ച് മാനേജറായിരുന്ന ബിജു കരീം, അക്കൗണ്ടന്റ് സി കെ ജിൽസ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 3. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ ജില്ലയിൽ കോവിഡ് രോഗികൾ 3000 കടന്നു. ഇന്ന് 3124 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2602 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 11448. തൃശൂർ സ്വദേശികളായ 75 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 203 പുരുഷന്മാരും 191 സ്ത്രീകളും 10 വയസ്സിന് താഴെ 135 ആൺകുട്ടികളും 114 പെൺകുട്ടികളുമുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 23500 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ 3124. മലപ്പുറം 3109. എറണാകുളം 2856. കോഴിക്കോട് 2789. പാലക്കാട് 2414. കൊല്ലം 1633. ആലപ്പുഴ 1440. തിരുവനന്തപുരം 1255. കോട്ടയം 1227. കണ്ണൂർ 1194. പത്തനംതിട്ട 696. ഇടുക്കി 637. വയനാട് 564. കാസർഗോഡ് 562 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 162,130 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.49%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 116 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 18,220. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. 52 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 266 വാർഡുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. WIPR 10 മുകളിലുള്ള ഇടങ്ങളിൽ കർശന നിയന്ത്രണമുണ്ടാകും. കോവിഡ് വ്യാപനത്തിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര സംഘം. കേരളത്തിൽ ഈ മാസം 20 വരെ 4.6 ലക്ഷം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തേക്കുമെന്നാണ് കേന്ദ്ര സംഘം മുന്നറിയിപ്പ് നൽകിയത്. ഓഗസ്റ്റ് 1 മുതൽ 20 വരെയുള്ള കാലയളവ് ചൂണ്ടിക്കാട്ടിയാണ് മുന്നറിയിപ്പ്. കേരളത്തിലെ 8 ജില്ലകൾ സന്ദർശിച്ച ശേഷമാണ് കേന്ദ്ര സംഘത്തിൻ്റെ മുന്നറിയിപ്പ്. 5 കാര്യങ്ങളിലാണ് പ്രധാനമായും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരിൽ വീണ്ടും രോഗം വരുന്നത് തെക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായി കാണുന്നത് പരിശോധിക്കണമെന്ന് കേന്ദ്ര സംഘം പറഞ്ഞു. ഇതിന് ഉദാഹരണമായി കേന്ദ്ര സംഘം ചൂണ്ടിക്കാട്ടിയത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ടയിൽ ആദ്യ ഡോസ് സ്വീകരിച്ച 14,974 പേർക്കും 2 ഡോസ് സ്വീകരിച്ച 5,042 പേർക്കും രോഗബാധയുണ്ടായി. കേന്ദ്ര സംഘം സന്ദർശിച്ച 8 ജില്ലകളിൽ പോസിറ്റിവിറ്റി നിരക്ക് 10% മേലെയാണ്. 80% കേസുകളും ഡെൽറ്റ വകഭേദം വന്നവയാണ്. മലപ്പുറത്തും പത്തനംതിട്ടയിലും TPR ഉയരുന്ന പ്രവണതയാണെന്ന് കേന്ദ്ര സംഘം. കോണ്ടാക്ട് ട്രേസിംഗ് കുറവായത് കാരണമാണ് ഇതെന്നാണ് വിലയിരുത്തൽ. ജില്ലകളിലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമല്ലെന്ന് കേന്ദ്ര സംഘം കണ്ടെത്തി. കണ്ടെയ്ൻമെന്റ് സോണുകളെ ചുറ്റി ബഫർ സോണുകളില്ലെന്നും സംഘം ചൂണ്ടിക്കാട്ടി. വീടിനകത്തെ പകർച്ച കേരളത്തിൽ കൂടുതലാണെന്ന് കേന്ദ്ര സംഘം പറയുന്നു. വീട്ടുനിരീക്ഷണവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നും സംഘം കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. സംസ്ഥാനത്തെ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിന് ആരോഗ്യവകുപ്പ് പുതിയ മാർഗരേഖ പുറത്തിറക്കി. വാക്സിൻ എടുക്കാൻ ഇനി മുതൽ സ്വന്തം തദ്ദേശ സ്ഥാപനത്തിലെ വാർഡിൽ തന്നെ ബുക്ക് ചെയ്യണമെന്നാണ് നിർദ്ദേശം. വാക്സിൻ വിതരണത്തിൽ വാർഡ് തലത്തിൽ മുൻഗണനാ പട്ടിക തയ്യാറാക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഓരോ കേന്ദ്രത്തിലും ലഭിക്കുന്ന വാക്സിൻ പകുതി ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയും പകുതി സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയും ബുക്ക് ചെയ്യണം. 60 വയസ്സ് കഴിഞ്ഞവർക്കും 18 വയസ്സ് കഴിഞ്ഞ കിടപ്പുരോഗികൾക്കും 2 ഡോസ് വാക്സിൻ സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ ലഭിക്കും. താമസിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിന് പുറത്തെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് തടസ്സമില്ല. എന്നാൽ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലുള്ളവർക്കാകും മുൻഗണന. സർക്കാർ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതര രോഗങ്ങളുള്ള 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ആദ്യ ഡോസ് വാക്സിൻ സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ ലഭിക്കും. മറ്റുള്ളവരെല്ലാം കോവിൻ പോർട്ടലിനൊപ്പം തദ്ദേശ സ്ഥാപനത്തിലും രജിസ്റ്റർ ചെയ്യണം.
കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിലായി. ബ്രാഞ്ച് മാനേജറായിരുന്ന ബിജു കരീം, അക്കൗണ്ടന്റ് സി കെ ജിൻസ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി. മൂന്ന് പേർ കൂടി പിടിയിലാക്കാനുണ്ട്. തൃശൂർ നഗരത്തിലെ കൊള്ളപ്പലിശക്കാരിൽ നിന്ന് വായ്പ എടുത്തതായി പ്രതികൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ബിസിനസ് വിപുലീകരിക്കുകയായിരുന്നു ലക്ഷ്യം. വായ്പയുടെ പലിശയായി 14 കോടി രൂപ അടച്ചു. ഇതിനുള്ള 14 കോടി രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതായും മൊഴിയിലുണ്ട്. ബിജു കരീം, ജിൽസ്, രജി, അനിൽകുമാർ എന്നീ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ തള്ളിയിരുന്നു. നടന്നത് വൻ ക്രമക്കേടെന്ന് കോടതി വിലയിരുത്തി. അന്വേഷണം പ്രാരംഭദശയിൽ ആയതിനാൽ അപേക്ഷ തള്ളുകയായിരുന്നു. അഞ്ചാം പ്രതിയായ കിരണും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുഖ്യപ്രതി ടി ആർ സുനിൽകുമാറിനെ 14 ദിവസത്തേക്ക് ഇന്നലെ ഇരിങ്ങാലക്കുട കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് സെക്രട്ടറിയായിരുന്ന സുനിൽകുമാർ പദവി ദുരുപയോഗം ചെയ്ത് വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായി റിമാൻഡ് റിപ്പോർട്ട്. മുഖ്യപ്രതിയായ സുനിൽകുമാറും രണ്ടാം പ്രതി ബിജു കരീമും ചേർന്ന് നടത്തിയത് 100 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പെന്ന് ഇരിങ്ങാലക്കുട കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വ്യാജരേഖ ചമച്ചും സോഫ്റ്റ്വെയറിൽ ക്രമക്കേട് നടത്തിയും തട്ടിപ്പ് നടന്നു. ബാങ്കിൽ അംഗത്വമില്ലാത്ത മറ്റൊരു പ്രതിയായ കിരണിന് വായ്പയായി നൽകിയത് 23 കോടി രൂപയാണ്. ബാങ്ക് സെക്രട്ടറിയായ സുനിൽകുമാറിന്റെ ഇടപെടൽ മൂലമാണ് ഇത് നടന്നത്. ഇത് പലിശ ഉൾപ്പെടെ 33 കോടി രൂപയുടെ കുടിശ്ശികയായി. 279 വായ്പകൾ 50 ലക്ഷത്തിന് മുകളിലുള്ളതാണ്. ഈ മാസം 24 വരെയാണ് സുനിൽകുമാറിനെ കോടതി റിമാൻഡ് ചെയ്തത്. സർക്കാർ നിയോഗിച്ച 10-അംഗ സമിതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇന്നലെ രാത്രി ലഭിച്ചു. ഇന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്നും സഹകരണ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ബാങ്കിന്റെ ക്രമക്കേട് കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയ ഓഡിറ്റർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. മളവിഷൻ, ഇരിങ്ങാലക്കുട. മുരിങ്ങൂർ പീഡനക്കേസിൽ പ്രതി സി സി ജോൺസൺ നൽകിയ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി തള്ളി. പ്രതി എത്രയും വേഗം കീഴടങ്ങണമെന്ന് കോടതി ഉത്തരവിട്ടു. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണം എന്ന ഇരയുടെ ഹർജി സർക്കാരിൻ്റെ റിപ്പോർട്ട് സ്വീകരിച്ച് കോടതി തീർപ്പാക്കി. 2016 തൻ്റെ സുഹൃത്തിനെ ജോൺസൺ പീഡിപ്പിച്ചെന്നും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപിച്ച് ഒളിമ്പ്യൻ മയൂഖ ജോണി രംഗത്ത് വന്നിരുന്നു. മുരിങ്ങൂർ പീഡനക്കേസിൽ പ്രതി ജോൺസന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. എത്രയും വേഗം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശവും നൽകി. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ഹിരയുടെ ഹർജി സർക്കാരിന്റെ റിപ്പോർട്ട് സ്വീകരിച്ച് ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തു. കേസിൽ പോലീസിന്റെ ഭാഗം കേട്ട ശേഷം അത് അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. 2016 കേസിനാസ്പദമായ സംഭവം. ഒളിമ്പ്യൻ മയൂഖ ജോണിയുടെ സുഹൃത്തിനെ ബലാത്സംഗം ചെയ്തതാണ് കേസ്. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നെന്നാരോപിച്ചു മയൂഖ ജോണി രംഗത്തെത്തിയിരുന്നു. കേസിലെ മുഖ്യപ്രതിയാണ് ചുങ്കത്ത് ജോൺസൺ. ഇരയുടെ വീട്ടിൽ കയറിയാണ് ഇയാൾ അക്രമം നടത്തിയത്. കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താനായില്ലെന്നും സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരുമെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസ് അറിയിച്ചിരുന്നു. മാളാവിഷൻ, കൊച്ചി. We'll be right back.